Violence, violence, violence. I don't like it, but violence likes me. Okay, bye, okay, bye. Hey guys, in the KGF chapter 2 in the release and I, കോരി തരിപ്പിക്കുന്ന മരണ മാസമായിട്ടുള്ള ആക്ഷൻ മുഴുവനായിട്ടുള്ള രോമാഞ്ചിഫിക്കേഷൻ നമുക്കിങ്ങനെ സിരകളിലൂടെ ഓടിക്കുന്ന രീതിയിലുള്ള ഒരു മൂവി. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാതെ പോയിരുന്ന് കാണേണ്ട അത്രയും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവി. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ KGF ചാപ്റ്റർ 2 റിവ്യൂ നോക്കാം. നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സ് ആയിട്ട് ഇന്നലെ കാറ്റഗറൈസ് ചെയ്യാം. ആദ്യം നമുക്ക് പോസിറ്റീവ്സ് നോക്കാം, പിന്നെ നെഗറ്റീവ്സ് നോക്കാം. ഇതിന്റെ നമ്പർ 1 പോസിറ്റീവ് എന്ന് പറയുന്നത് KGF എന്നൊരു മികച്ച മൂവിയുടെ മികച്ച രണ്ടാം ഭാഗം, അല്ലെങ്കിൽ KGFനേക്കാൾ വളരെ ഒരു മികച്ച രണ്ടാം ഭാഗം എന്നത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് യഷ് എന്നൊരു നടൻ, അല്ലെങ്കിൽ യാഷ് എന്നൊരു നടനാണ്. ആ ഒരു നടന്റെ നടന വൈഭവം, അല്ലെങ്കിൽ ആ ഒരു നടൻ അവിടെ ആടുകയാണ്. ഓക്കെ, ആ ഒരു ഫുൾ സ്ക്രീൻ പ്രസൻസ് ആയാലും നമ്മൾ ആ ഒരു നടൻ വരുന്ന ഓരോ സീനുകളും, ഏതൊരു സീനിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ കൈയടിച്ച് പോകും, കൂവി വിളിച്ച് ഭയങ്കരമായിട്ടുള്ള കരഘോഷങ്ങളോടെ സ്വീകരിക്കുന്ന ആ ഒരു ഫീല് നൽകുന്ന ഓരോ സീനുകളും ഉണ്ട് ഇതിൽ. ആ നടന്റെ പ്രസൻസ് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മൂവി. ഇനി അടുത്തൊരു കാര്യം, ഇതിന്റെ VFX ആണ്, പിന്നെ ഇതിന്റെ ആക്ഷൻ രംഗങ്ങളാണ്, എഡിറ്റിംഗ് വളരെ മികച്ച എഡിറ്റിംഗ് രംഗങ്ങളാണ്. ചില ആക്ഷൻ സീനുകളിലാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ആയിട്ട് പിന്നെ വീണ്ടും ആക്ഷൻ വരുന്നു, പിന്നെ വീണ്ടും ബ്ലാക്ക് ഔട്ട്, വീണ്ടും ആക്ഷൻ വരുന്നു. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നല്ലൊരു എഡിറ്റിംഗ് അനുഭവം, അല്ലെങ്കിൽ നല്ലൊരു എഡിറ്റിംഗ് സീക്വൻസ് ഇതിനുണ്ട്. പിന്നെ മറ്റൊന്ന് ഇതിന്റെ കഥയാണ്, ആ ഒരു ശൈലിയാണ്, അതായത് ഒരു കഥ പറയുന്ന രീതിയിൽ KGFഉം അതുപോലെ തന്നെ ആയിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി മികച്ചൊരു കഥ പാവശ്യമല്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടിയുള്ള ഒരു പ്രസന്റേഷൻ ഒക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, KGF എന്ന മൂവിയുടെ ആദ്യ ഭാഗത്തില്, ആദ്യത്തെ KGFല് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുള്ള എലമെന്റ്സിനെ ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, എലമെന്റ്സിനെ ഇവിടേക്കും പതിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ കയ്യൊപ്പുകളൊക്കെ, കാൽപ്പാടുകളൊക്കെ ഇതിൽ കാണാനുണ്ട്. ഇപ്പോഴ് ചില സോങ്സ് ആയാലും, ചില സോങ്ങിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായാലും, BGMs ആയാലും, ചില എപ്പിസോഡ്സ് ആയാലും നമുക്ക് ഈ ഒരു ആക്ഷൻ ഉണ്ടാകും, ഓ അവിടെ ഉണ്ടായിരുന്നു, ഓക്കെ ആ അവിടെ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതും പ്രേക്ഷകരെ കുറച്ചുകൂടി പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇതിനോട് കുറച്ചുകൂടി അടുപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ആണ് കേട്ടോ. അത്രയും നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ്, പിന്നെ ക്ലൈമാക്സിനോടടുത്ത് 2 ട്വിസ്റ്റുകള്, അതൊക്കെ ഈ ഒരു ഫിലിമിനെ നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല. ഓ ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെ നടന്നോ, ഓക്കെ അങ്ങനെ നടന്നു, ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ഉണ്ടാകും. ആ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, അത്രയും എക്സൈറ്റഡ് ആകും. ആക്ച്വലി ആ ക്ലൈമാക്സിൽ മാത്രമല്ല, ഈ ഒരു മൂവിയുടെ ഓവറോൾ ഭാഗങ്ങളിലും നമുക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഉള്ളിലൊരു കുളിരി കൂരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രോമങ്ങളൊക്കെ ഒരു രോമാഞ്ചിഫിക്കേഷൻ തന്നെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. റിയലി ഞാൻ ചുമ്മാ അവിടെ നിന്ന് പ്ലണ്ടർ അടിക്കുന്നില്ല, അത് തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം ഈ ആ ഒരു യാഷ് എന്നൊരു നടൻ വരുമ്പോഴും ഓരോ സീനുകളിലും, യാഷ് എന്ന ഒരു നടൻ മാത്രമല്ല കേട്ടോ, കൂടെ അഭിനയിച്ചിട്ടുള്ളവരും വില്ലന്മാരും എല്ലാവരും ആ ഒരു സിനിമയിൽ ആടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ എന്തിനാ ഈ ഒരു സിനിമയ്ക്ക് ആക്കി വിടുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പോയിട്ട് കാണുമ്പോൾ അതിനുള്ളൊരു ഔട്ട്പുട്ട് നൽകണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ടുള്ള ഒരുപാട് ഫിലിമുകളുണ്ട്. പക്ഷേ ഈ ഒരു ഫിലിമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിയ ടിക്കറ്റിന്റെ പൈസ മുതലായി. ഓക്കെ, പിന്നെ ബാക്കി തരുന്നൊക്കെ ഒരു ആഡ് ഓൺ പോലെ നമ്മൾ കണ്ടാൽ മതി, എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായത് കേട്ടോ. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ, ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്, ഈ ഒരു സിനിമ കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്ത് അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്തെ ഒരു സോങ് ഉണ്ട് കേട്ടോ, അതായത് ആ ഒരു യാഷ് അല്ലെങ്കിൽ ആ ഒരു ഓക്കെ ബായിയുടെ അമ്മ, ആ ഒരു ഓക്കെ ബായി കുഞ്ഞായ സമയത്ത് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, റിയലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നിയത് എന്തോ ഒന്ന് ഒട്ടിച്ചു വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്, എന്തിനാണ് ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്നതെന്ന്. ചിലപ്പോഴത് മലയാളം കണ്ടത് കൊണ്ടായിരിക്കാം, മലയാളമാണ് കണ്ടത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയത്. എനിക്കൊരു അനാവശ്യമായിട്ട്, അല്ല എന്തോ ഒരു പെട്ടെന്നൊരു ട്രാൻസാക്ഷൻ പോലെ, എനിക്കധികം ഇഷ്ടമായില്ല കേട്ടോ, അതാണ് സത്യം. ഇനി മറ്റൊരു കാര്യം നോക്കുവാണെങ്കിൽ,
യാഷ് അല്ലെങ്കിൽ ആ ഒരു ഓക്കി ബൈ, യാഷ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കി ബൈ എന്നൊരു കഥാപാത്രത്തിന്റെ ചില ഡയലോഗ്സ് ഉണ്ട് കേട്ടോ, സ്ത്രീകളോടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വ്യക്തമാക്കുന്ന ചില ഡയലോഗ്സ്. ഓക്കെ ഓക്കെ ബൈ എന്നൊരു കഥാപാത്രം ഒരിക്കലും ഒരു ഹീറോ അല്ല, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള അങ്ങനെ ഒരു കഥാപാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വില്ലൻ ചൊവയുള്ള ഒരു ഹീറോ കഥാപാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അത് നമ്മുടെ ആക്ഷൻസിലൂടെയാണല്ലോ അത് കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് വലിയൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാത്ത രീതിയിലോ ആകും. എന്നിരുന്നാലും ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അതായത് അല്ല അത് പറയുന്നില്ല, അത് ശരിയാവത്തില്ല. നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നിയതാണോന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ, അത് മറക്കരുത് കേട്ടോ. എന്തായാലും കമന്റ് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം, പറ്റുമെങ്കിൽ ഇതിന്റെ മലയാളം കാണാതിരിക്കുക, കാണുകയാണെങ്കിൽ തമിഴോ ഹിന്ദിയോ കാണുക. കാരണം ഡബിങ്ങില് കാര്യമായുള്ള പ്രശ്നമുണ്ട്. ഇതില് നടന്റെയോ വില്ലന്റെയോ ഒന്നും ശബ്ദങ്ങൾ വലിയ കുഴപ്പമില്ല, പക്ഷേ മറ്റു ചില കഥാപാത്രങ്ങളുടെ ഡബിങ് വളരെയധികം ദാരുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ എന്റെ ട്രെയിലർ റിയാക്ഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ മാക്സിമം തമിഴോ ഹിന്ദിയോ കാണാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ മലയാളം കണ്ടാലും വളരെ ഒരു വലിയൊരു ഫീല് കിട്ടും, അതെന്തായാലും കിട്ടും കേട്ടോ. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഫിലിം കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും കൊടുത്ത കാശ് എന്തായാലും മുതലാകും, 2 ടിക്കറ്റിന്റെ പൈസ നമുക്ക് മുതലാകും ഈ ഒരു ഫിലിം കാണുമ്പോഴേ കേട്ടോ. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. KGF ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും KGF 2 ഇഷ്ടപ്പെടും. KGF കാണാത്തവർ ഇപ്പോഴും ഒരുപാടുണ്ടാവും, ജസ്റ്റ് ഒന്ന് KGF കാണുക, KGF 2 പോയിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. എന്തായാലും വളരെ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. കാരണം അത്രയും സൗണ്ട് എഫക്റ്റ് ആയാലും ഭയങ്കര ബീറ്റ്സ് ആയാലും ഭയങ്കരമായിട്ടുള്ളൊരു ത്രില്ലടിപ്പിക്കുന്ന, ഭയങ്കരമായിട്ടുള്ളൊരു എനർജറ്റിക് ആയിട്ടുള്ള, ഓരോ നിമിഷവും കോരിത്തരിപ്പിക്കുന്ന ഒരു മൂവി കേട്ടോ. ഇതിന്റെ ഏറ്റവും ക്ലൈമാക്സ് കഴിഞ്ഞ് നമ്മുടെ പേരൊക്കെ എഴുതി കാണിക്കല്ലോ, താങ്ക്സ്, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലാസ്റ്റത്തെ ഒരു ടെയിൽ എൻഡ് പോലെ ഒരു സാധനം കൂടിയുണ്ട്, അതും കൂടി കണ്ടിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. KGF Chapter 3 ഒരു കുഞ്ഞൊരു കീനോട്ട് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് മറക്കാതെ കാണേണ്ടത് അത്യാവശ്യമാണ്. ജസ്റ്റ് ഇറങ്ങി പോകാതെ ഇരിക്കുക, ഞാൻ അധികം പോയിട്ട് സ്പോയിലർ ആക്കുന്നില്ല. സോ KGF Chapter 3 വേണ്ടിയിട്ട് പ്രതീക്ഷയുണ്ട്, ഇതിലും മികച്ചതാകാൻ പ്രാർത്ഥിക്കുന്ന ചില ഫിലിംസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഭയങ്കര ഹിറ്റ് ആയിരിക്കും, സെക്കൻഡ് എത്തുമ്പോഴേക്കും ചൂടൊക്കെ പോയി, ജസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടി വെക്കും, അല്ലെങ്കിൽ കഥയുണ്ടാവില്ല. പക്ഷെ KGF 2 KGF അതുപോലെയല്ല. ബാഹുബലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബാഹുബലി വൻപിച്ച ഹിറ്റായിരുന്നു. ബാഹുബലി 2 മോശമാണെന്നൊന്നല്ല, എന്നാലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാഹുബലിയുടെ അത്ര ബാഹുബലി 2 വന്നിട്ടില്ല. ഇപ്പോഴും KGF കാര്യം എടുക്കുകയാണെങ്കിൽ KGF വളരെയധികം മികച്ചു നിൽക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. റോക്കി ബൈസ് റോക്കിംഗ് ആഡിങ് ആൻഡ് ചാമ്പലോട് ചാമ്പൽ. ഓക്കെ സോ ബൈ ബൈ.